കരിവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM നേതാവ് PR അരവിന്ദാക്ഷന് ഇടക്കാല ജാമ്യം. മകളുടെ വിവാഹത്തിനായാണ് ഇടക്കാല ജാമ്യം. 10 ദിവസത്തേക്കാണ് ജാമ്യം അനുവദിച്ചത്. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, എന്തൊക്കെയാണ് ഉപാധികൾ? കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ 3rd പ്രതിയാണ് CPM നേതാവും വടക്കാഞ്ചേരി കൗൺസിലറുമായിട്ടുള്ള PR അരവിന്ദാക്ഷൻ. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അരവിന്ദാക്ഷൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അതിനുശേഷം പലതവണ ഇത്തരത്തിൽ ബെയില് ചോദിച്ചിരുന്നെങ്കിലും കോടതി കൊടുത്തിരുന്നില്ല. ഇപ്പോൾ മകളുടെ വിവാഹ ആവശ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കോടതിക്ക് മുന്നിലേക്ക് അറിയിച്ചത്. ഈ ഘട്ടത്തിലാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 20 ദിവസത്തെ ഒരു ജാമ്യമാണ് ചോദിച്ചത്. പക്ഷേ 10 ദിവസത്തേക്കാണ് ജാമ്യം ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കാര്യമായ എതിർപ്പ് ഈ ജാമ്യം അനുവദിക്കുന്നതിനോട് ഉന്നയിച്ചില്ല. എന്തായാലും അരവിന്ദാക്ഷന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജയിലിന് പുറത്തിറങ്ങാം. നേരത്തെ ഗുരുതര ആരോപണമാണ് ED അരവിന്ദാക്ഷനെതിരെ ഉന്നയിച്ചിരുന്നത്. അതായത് ഇത്തരത്തിൽ കള്ളപ്പണം കരുവന്നൂർ ബാങ്ക് വഴി വെളുപ്പിച്ചു, മുഖ്യപ്രതി സതീഷുമായി ചേർന്നാണ് എല്ലാ കാര്യങ്ങളും നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ അരവിന്ദാക്ഷൻ്റെ മൊഴി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മറ്റ് ബന്ധപ്പെട്ട ഉന്നതർക്കെതിരെ അടക്കം മൊഴിയുണ്ടെന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഇടക്കാല ജാമ്യം ഇപ്പോൾ PR അരവിന്ദാക്ഷന് ലഭിച്ചിരിക്കുകയാണ്.